ഒലിവറേ ഓ എങ്ങനെയുണ്ട്? ഇപ്പൊ ചെറുതായിട്ട് ഉറക്കം വരുന്നുണ്ട്. വെരി ഗുഡ്. ഇതാണ് ഇതൊരു നാലഞ്ച് ദിവസം തുടർച്ചയായിട്ട് ചെയ്താൽ മതി, പിന്നെ സുഖമായി ഉറങ്ങും. പിന്നെ ഉണർത്തില്ലായിരിക്കും. നീ ഇങ്ങോട്ട് വന്നേ. ബൈ സർ. നടക്കണം. ഒലിവർ, ഒരു മിനിറ്റ്. ഒരു പഴഞ്ചനായി പോയെന്ന് സ്വയം ഒരു തോന്നലുണ്ടല്ലേ? ദേ വരുന്നുണ്ട്. നീ വരുന്നുണ്ട് വാ. അയ്യാൾ ചിലപ്പോൾ നമ്മൾ ഇവിടെ കിടത്തി ഉറക്കും. എനിക്ക് ഉറങ്ങാൻ എൻ്റെ വീടുണ്ട്. നല്ല സന്തോഷത്തോടു കൂടെ ഓടി വരുന്നൊരു കുട്ടി. പെട്ടെന്നൊരു കുഴിയുണ്ട്, അവിടെ തന്നെ നിൽക്കുന്നു. അത് ചാടിക്കടന്നാൽ ഒരുപാട് ദൂരം അവന് മുമ്പോട്ട് പോവാം. പക്ഷെ എന്തോ കാരണം കൊണ്ട് അത് ചാടാതെ അവിടെ തന്നെ നിന്ന് വളർന്ന് ഒരു വീടൊക്കെ വെച്ച് ശിഷ്ടകാലം ജീവിച്ചാൽ എങ്ങനെയുണ്ടോ? ആ കുട്ടിയാണ് ഒലിവർ ട്വിസ്റ്റ്. നിനക്ക് ഉറക്കമൊന്നും ഇല്ലടാ. അതപ്പച്ചനെങ്ങനെ കണ്ട്? എനിക്ക് ഇവിടെ വേറെ എന്താടാ ജോലി? അന്നൊക്കെ ടൈപ്പ് റൈറ്റിംഗ് അറിയുന്ന ആളെന്ന് പറഞ്ഞാൽ ഇന്നത്തെ വലിയ കമ്പ്യൂട്ടർ എഞ്ചിനീയറെ പോലെയായിരുന്നു. അപ്പച്ചൻ വളരെ അഡ്വാൻസ്ഡ് ആയിട്ട് ചിന്തിക്കുന്ന ഒരാളായിരുന്നു. ഒരുപക്ഷെ അപ്പച്ചൻ്റെ ആ ഒരു കഴിവൊക്കെ ആയിരിക്കും എന്നെ അന്നൊരു വീഡിയോ ലൈബ്രറി തുടങ്ങാൻ തോന്നിപ്പിച്ചത്. അക്കാലത്തോതൊരു റിസ്ക്കുള്ള ബിസിനസ് ആയിരുന്നു. പക്ഷെ പ്രതീക്ഷിക്കാത്തൊരു കേസ് വന്നു. അതായിരുന്നു ഡോക്ടറെ, ഡോക്ടർ അന്ന് പറഞ്ഞ ആ കുഴി. അനിയനെ പോലെ കൊണ്ടു നടന്ന ഒരാളായിരുന്നു അന്ന് എനിക്ക് സഹായത്തിനൊപ്പം ഉണ്ടായിരുന്നു. അവൻ പറ്റിക്കുമെന്ന് വിചാരിച്ചില്ല. അവനെന്താ ചെയ്ത? ഓർമ്മകൾ എപ്പോഴും ഹൃദയത്തോട് ചേർത്ത് വെക്കാനുള്ളതല്ലേ? അതൊരിക്കലും ആരെയും കുറ്റപ്പെടുത്താനുള്ളതാവണ്ട.